ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു വസ്നാസ് കിച്ചൻ. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് മാഗി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് മോർണിംഗിലും ലഞ്ചൊക്കെ ആയിട്ട് നമുക്കത് കഴിക്കേണ്ട പറ്റിയൊരു റെസിപ്പിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2.5 കപ്പ് വെള്ളം, അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മാഗി പൊട്ടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു 2 ടീസ്പൂണ് ക്യാരറ്റ് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം, നിങ്ങൾ ആവശ്യത്തിന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനൊന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സാക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് വേർന്ന് വരണം. അതിനുശേഷം ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മളുടെ മാഗിക്ക് കിട്ടണ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം വൈൻഡ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് അരിച്ച് വയ്ക്കണം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ അരിച്ച് വെച്ചതിന് ശേഷം ഒരു 3 കോഴിമുട്ട എടുക്കുക. അതിന് ശേഷം ചെറുതായി മുറിച്ച് 1 ടീസ്പൂൺ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചാട്ട് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഫ്രൈ പാൻ വെച്ച് നന്നായി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്ക് കോഴിമുട്ട ഒഴിച്ച് കൊടുക്കാം. ഇതൊന്നും വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചുള്ള മാഗി ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് മാഗി. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം, കുറച്ച് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ മയോണീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മയോണീസ്. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുന്നതിന് ഒന്ന് മടക്കി വെച്ച് കൊടുത്താൽ നമ്മളുടെ മാഗി റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ റെസിപ്പി എല്ലാം ഷെയർ ചെയ്തതിന് ശേഷം കമൻ്റ് ആക്കണം. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നുവെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ചെയ്യുക. ഇനി ഒരു വീഡിയോ ആയിരിക്കും. താങ്ക് യു, ബൈ.